പ്രൈസ് ദി ലോർഡ്. ദൈവം അയച്ച് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേര്. ആത്മീയ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രവചന രീതികളെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വിശ്വാസികൾക്കിടയിലുണ്ട്. പ്രവചനം ദൈവത്താൽ ഉള്ളതാണെന്നും അത് തുച്ഛീകരിക്കാൻ പാടില്ലാത്തതാണെന്നും വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. 1 തെസ്സലോനിക്കർ 5:20. എന്നാൽ വെളിപ്പാട് 11:1 പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവവചനമെന്ന ദണ്ഡുപയോഗിച്ച് അതിനെ അളക്കുന്നത് ഏറെ പ്രയോജനകരമായിരിക്കും. പരിജ്ഞാനത്തിൻ്റെ പരിധി വിട്ടുകൊണ്ടുള്ള ആലോചനകൾ ദൈവാത്മാവിൻ്റേതാണോ എന്ന് വിവേചിച്ച് അറിയുന്നില്ലെങ്കിൽ ആർക്കും എന്ത് വിളിച്ചു പറയുവാനും സംശയത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട് വിശ്വാസം വികലമാകാനും സാധ്യതയേറും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്നതിനും മനുഷ്യന് പാപബോധം വരുത്തുന്നതിനും നിരവധി പ്രവാചകന്മാരെ ദൈവം കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നതായി കാണാം. അവരൊക്കെയും ദൈവകൽപ്പനകൾക്ക് അനുസൃതമായി അനുസരണത്തോടും വിനയത്തോടും ധൈര്യത്തോടും കൂടി അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ആരുടെയെങ്കിലും ഔദാര്യം പിടിച്ചുപറ്റാനോ മുഖസ്തുതിയോടുകൂടിയ പൂർവകാല അനുഭവങ്ങൾ മനസ്സിലാക്കിയോ വ്യാജപ്രവചനം അവരാരും നടത്തുന്നില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവ ലോകം മുഴുവൻ അത്തരം പ്രവാചകന്മാരെ ബഹുമാനിച്ചു വരുന്നത്. യോന, നാഥാൻ, യോഹന്നാൻ സ്നാപകൻ തുടങ്ങിയവർ അവരിൽ പ്രമുഖരാണല്ലോ. ഭൂതവർത്തമാന ഭാവി കാര്യങ്ങൾ ദൈവാത്മാവ് വ്യക്തമായി തൻ്റെ ദാസരിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് യഥാർത്ഥ പ്രവചനം. മനുഷ്യബുദ്ധിക്കോ യുക്തിക്കോ സാധ്യമല്ലാത്തതും സാധ്യമായതുമായ കാര്യങ്ങൾ വിശുദ്ധന്മാരുടെ ധ്യാനത്തിങ്കൽ വെളിപ്പെടുന്നു. സകല ആത്മീയ വെളിപ്പാടുകളും ദൈവത്തിൽ നിന്നും വരുന്നതായിരിക്കും. യാക്കോബിൻ്റെ ലേഖനം 3:17. എന്നാൽ പ്രവചന വരത്തിൽ അഹങ്കരിക്കുകയോ അതിനെ പ്രചാരം കിട്ടാനുള്ള മാധ്യമമായി ഉപയോഗിക്കുകയോ തൊഴിലായി സ്വീകരിക്കുകയോ പണസമ്പാദനത്തിനുള്ള മാർഗമായി കാണുകയോ ചെയ്താൽ പ്രവചനം പാളിപ്പോകാൻ സാധ്യതയേറും. കുറേ നാൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞെന്ന് വരാം. എന്നാൽ ദൈവകൃപ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. പാപബോധവും മാനസാന്തരവും ഉളവാക്കുന്നതായിരിക്കും യഥാർത്ഥ ദൈവിക പ്രവചനം. ദാവീദ് രാജാവിനെ ചൂണ്ടിക്കൊണ്ട് നാഥാൻ നടത്തിയ പ്രവചനവും ഹെരോദാവിനെ നോക്കി യോഹന്നാൻ സ്നാപകൻ നടത്തിയ ഗർജനവും അത്തരത്തിലുള്ളതായിരുന്നു. ഇന്നുള്ള പല പ്രവചനങ്ങളും കേൾക്കുമ്പോൾ പാപബോധവും മാനസാന്തരവും ഉണ്ടാകുന്നില്ല. വലിയ ബംഗ്ലാവ് വഹിക്കുമെന്നും വിവാഹം നടക്കുമെന്നും വിദേശ രാജ്യങ്ങളിൽ പോകുമെന്നും ശവപ്പെട്ടി കാണുമെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമായി ഇന്നുള്ള പ്രവചനങ്ങൾ തരം താഴുന്നു. ഭൗതിക നേട്ടങ്ങൾ മാത്രമാണ് ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന ധാരണ ശരിയല്ല. തമിഴ്നാട്ടിലെ ചേരി പ്രദേശത്തേക്കും ബീഹാറിലെ ആദിവാസി മേഖലയിലേക്കും പോകാൻ പ്രവചനമുണ്ടാകാതെ വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രം പോകാൻ അരുളപ്പാടുണ്ടായാൽ അത് ദൈവാത്മാവിൻ്റേതാണോ എന്ന് ശോധന ചെയ്യണം. കർത്താവിനെ അറിയാത്ത പ്രദേശങ്ങളിലായിരിക്കും ദൈവാത്മാവ് സുവിശേഷകരെ പ്രധാനമായും അയക്കുക. വിദേശ പര്യടനം തെറ്റാണെന്നോ അവിടെ സുവിശേഷം പറയരുതെന്നോ ഇതിനർത്ഥമില്ല. ധനികനായ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടിയിട്ട് ദൈവവിഷയമായി സമ്പന്നനാകണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 12:21.
പ്രവചനത്തിലൂടെ അമിതമായി കരസ്ഥമാകുന്ന ഭൗതിക സമ്പത്തിനെ ദൈവാനുഗ്രഹമായി കരുതി അതിൽ പുകഴരുത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിത്യജീവനിലേക്കുള്ള മനോഹര പാതകളായിരിക്കെ അത് മാറ്റിവെച്ചിട്ട് സുഖവും സമൃദ്ധിയും ആർഭാടവും ദൂർത്തും ആ സ്ഥാനത്ത് കയറ്റി നിർത്തി അതിനും വേദവാക്യങ്ങൾ തെളിവായി എടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയും ദൈവാത്മാവിൻ്റേതല്ല. 3 പതിറ്റാണ്ട് കാലത്തെ എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ സത്യസന്ധനായ നീതിമാനായ ഒരു പ്രവാചകനെ പരിചയപ്പെടുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വാര്യാവുരം യോനാചായൻ. പാസ്റ്റർ MS ജോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭക്തനായ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏതാനും ചില അനുഭവ ചിന്തകൾ അനുവാചകരുമായി പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമയച്ച ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്നു പേര്. ഈ ചൊല്ല് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ വ്യക്തിത്വമായിരുന്നു വാര്യാവുരം യോഹന്നാചായൻ എന്ന പാസ്റ്റർ MS ജോണിൻ്റേത്. യോനാചായൻ എന്ന് വിശ്വാസ ഗോളം മുഴുവൻ വിളിച്ച് ആദരിച്ചിരുന്ന പ്രവാചക ശ്രേഷ്ഠനായിരുന്ന അദ്ദേഹത്തിലൂടെയാണ് പത്തനംതിട്ട ജില്ലയിലെ വാര്യാവുരം എന്ന കുഗ്രാമം ആത്മീയ ഗോളത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടിയത്. പലരെക്കുറിച്ചുമുള്ള ഓർമ്മകൾ വിശ്വാസികളെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടും അനേക വർഷങ്ങളായും വേർപാടിൻ്റെ ദൈർഘ്യം കാലഹരണം വരുത്താത്ത പൊൻതിളക്കവുമായി നിലനിൽക്കുന്നതും ആ ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ്. വീർത്തു തൊടുത്ത മുഖം, വിയർപ്പ് നിറഞ്ഞ് തിളങ്ങുന്ന കഷണ്ടി കയറിയ തല, ഉറച്ച രോമാവൃതമായ ശരീരം, സിംഹഗർജനത്തെ അനുസ്മരിപ്പിക്കുന്ന ശബ്ദം, ഒരിക്കലും മായാത്ത പുഞ്ചിരി, സ്നേഹവും ആദരതയും ഓളം വെട്ടുന്ന കണ്ണുകൾ, 5.5 അടി പൊക്കം വരുന്ന ആധുനിക യോഹന്നാൻ സ്നാപകന്റെ ആകാര യോഗ്യതകളിൽ ചിലത് ഇവയൊക്കെയായിരുന്നു. അതുല്യ പ്രഭാവനായ ഈ ദൈവപുരുഷൻ പ്രവാചക ലോകത്തിലെ വേറിട്ട ശബ്ദത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു. ആത്മീയ ഗോളത്തെ ദൈവശബ്ദത്തിലൂടെ നയിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതോടൊപ്പം വ്യാജപ്രവചനത്തിൻ്റെയും കള്ളപ്രവാചകന്മാരുടെയും പിടിയിൽ നിന്ന് കാത്തിരക്ഷിക്കുക എന്ന ഭാരിച്ച ചുമതല കൂടി അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്നു. പ്രവാചക ശുശ്രൂഷയും ദ്രവ്യാഗ്രഹവും ആനയും അമ്പാരിയും പോലെ അഥവാ കടലും കടലാടിയും പോലെ എക്കാലവും വളരെ അകന്നു നിൽക്കേണ്ടതാണെന്ന് ഏലീശയെപ്പോലെ പ്രവൃത്തിയിലൂടെ താൻ തെളിയിച്ചു കാട്ടി. നയമാന്റെ ദ്രവ്യ സമ്പത്ത് കണ്ടിട്ട് ആ ജ്ഞാനയോഗിയുടെ മനസ്സ് ഭ്രമിച്ചില്ല. പൊൻവള്ളി നാണയ കിലുക്കം ആ കാതുകളുടെ സ്വൈര്യം ഒരിക്കലും കെടുത്തിയിരുന്നില്ല. അവയെ നോക്കി ശാസിക്കാൻ ആ നാവ് എന്നും തയ്യാറായിരുന്നു. പ്രശസ്തിയും പെരുമയും ഒരു വെളിപ്പാടകലെ മരണം വരെയും വന്നു നിന്നിട്ടും അത് കണ്ടതായിപ്പോലും ആ കർമ്മകുശലൻ ഭാവിച്ചില്ല. ഞാനോ കുറയണം, അവനോ വളരെയണം എന്ന് അവസാനം വരെയും താൻ ചിന്തിച്ചു. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തത് ആരോടും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. മുഖസ്തുതിയും മനുഷ്യപ്രസാദവും ആ ഹൃദയത്തിന് എന്നും അന്യമായിരുന്നു. വല്ല ആത്മാവും മറ്റൊരു സുവിശേഷവും തൻ്റെ അയൽവക്കത്ത് പോലും എത്തി നോക്കിയിട്ടില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്ന് അപ്പോസ്തലനായ പൗലൂസിനെ പോലെ ആധികാരികമായും പ്രാഗൽഭ്യത്തോടും പറയാൻ വാര്യാവനെ യോനാചായൻ എന്ന പാസ്റ്റർ MS ജോണിന് കഴിഞ്ഞിരുന്നു. ഏലിയാവ് ഏലീശയെയും മോശ യോശുവയെയും വളർത്തിയതുപോലെ യഥാർത്ഥ പ്രവാചക ശിഷ്യരെ കണ്ടെത്താനും വളർത്തിയെടുക്കാനും സ്വാർത്ഥതയും അസൂയയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത
ആ മഹാനുഭവൻ ആവോളം പ്രയത്നിച്ചു. അത്തരമൊരു തലമുറ സൃഷ്ടിക്കപ്പെടാത്തത് ആധുനിക ആത്മീയ ഗോളത്തിൻ്റെ ദുര്യോഗമെന്നല്ലാതെ എന്തു പറയാൻ. സഭകളിൽ നിലനിന്നിരുന്ന അനൈക്യവും വിശ്വാസികളുടെ ഇടയിലുള്ള കലഹ പ്രവണതയും ആ പ്രവാചക മനസ്സിനെ മരണം വരെയും വേദനിപ്പിച്ചിരുന്നു. തൻ്റെ മാതൃസഭയിൽ ഐക്യമുദിക്കുന്നത് കാണാൻ അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അത് സാധിക്കാത്തതിലുള്ള വിഷമം മരിക്കുന്ന നേരത്ത് ആ ദൈവദാസനെ വേദനിപ്പിച്ചിരിക്കുക. ഹൃദയം നുറങ്ങിയവർക്കും മനസ്സ് തകർന്നവർക്കും താനൊരു അത്താണിയായിരുന്നു. മനസ്സിൻ്റെ ഭാരങ്ങൾ അനേകർ ആ അത്താണിയിൽ ഇറക്കി വച്ചിരുന്നു. തികച്ചും യാദൃശ്യമായിട്ടാണ് വാര്യാവനെ യോഹന്നാച്ചായനെ പരിചയപ്പെടുവാൻ എനിക്ക് സാധിച്ചത്. വിശ്വാസത്തിൽ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെക്കുറിച്ചും ദൈവം തനിക്ക് കൊടുത്തിട്ടുള്ള കൃപാവരത്തെക്കുറിച്ചും ഞാൻ കേട്ടിരുന്നു. കൃപാവരം ശരിയാണോ എന്ന് പരീക്ഷിച്ചറിയുവാനാണ് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യാപുരത്തെ ഭവനത്തിലെത്തിയത്. അദ്ദേഹത്തിന് എന്നെ അന്ന് യാതൊരു പരിചയവുമില്ലാത്ത കാലം. ഞാനവിടെ ചെല്ലുമ്പോൾ 10-40 പേർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവാലോചന കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനും ഏറ്റവും പിറകിലിരുന്നു. എൻ്റെ രൂപസാദൃശ്യം കണ്ടാൽ പോലും ഒരു വൈദികനായിരുന്നുവെന്ന് മനസ്സിലാക്കാതിരിക്കുവാൻ രണ്ട് കൈകൊണ്ടും താടി മറച്ച് തലകുനിശാണ് ഞാനിരുന്നത്. ഏറ്റവും ഒടുവിൽ എൻ്റെ പ്രാർത്ഥനയുടെ ഊഴം വന്നു. ഒരു വാചകം ഞാൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഇടിനാദം പോലെ ആ ശബ്ദം മുഴങ്ങി. തുടക്കം എങ്ങനെയായിരുന്നു? മകനെ, പരീക്ഷണാർത്ഥമാണ് നീ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു വൈദികനായിരുന്ന നിന്നെ ഇവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് നിന്റെ സംശയങ്ങൾ ദൂരെയെറിയുക. ഞാൻ ശരിക്കും ഞെട്ടി, മാത്രമല്ല ഭയപ്പെടുകയും ചെയ്തു. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ ആത്മബന്ധം യോനാച്ചായന്റെ മരണം വരെയും തുടർന്നു. കൺവെൻഷൻ പ്രസംഗിക്കാൻ അതുവഴി പോകുമ്പോൾ ഞാൻ അവിടെ കയറി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരുന്നു. എന്നാലും വണ്ടിക്കൂലി തരിക തനിക്ക് നിർബന്ധമായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന ആ നാളുകളിൽ അതെനിക്കൊരു വലിയ സഹായവുമായിരുന്നു. എങ്കിലും ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വരുമ്പോഴെല്ലാം അച്ചായൻ കാശ് തരുന്നത് കൊണ്ട് ഇവിടെ വരാനൊരു മടി തോന്നുന്നു. അതിനാൽ ഇനി മുതൽ എനിക്ക് കാശ് തരരുത്. ഒരു ശരിയിൽ അദ്ദേഹം എൻ്റെ അപേക്ഷ തള്ളിക്കളഞ്ഞു. താൻ രോഗിയായി വിശ്രമിക്കുമ്പോൾ മരുന്ന് കഴിക്കണമെന്നും അച്ചായൻ ജീവിച്ചിരിക്കേണ്ടത് ആത്മീയ ഗോളത്തിൻ്റെ ആവശ്യമാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. മഹാവൈദ്യനായ യേശുവിലാണ് ഞാൻ ആശ്രയിക്കുന്നതെന്നും മരുന്ന് ശരീരത്തിൽ തൊടാൻ അനുവദിക്കുകയില്ല എന്നത് ദൈവവുമായുള്ള എൻ്റെ വ്യക്തിപരമായ ഉടമ്പടിയെ ആണെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഞാൻ വിദേശ രാജ്യത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ കടന്നുപോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയത്. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ എന്ന പ്രത്യാശയുടെ ഗാനം പാടി യേശുവിൻ്റെ മാറിൽ ആ ആത്മാവ് അഭയം പ്രാപിച്ചു. ഭാര്യാവിനെ യോനാച്ചായനെ പോലെ എന്ന് പറയാൻ പോലും ഇന്ന് പ്രവാചകോളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഒരാൾ ഇനി ഉണ്ടാകുമോ എന്നും എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് ദൈവമയച്ച് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ എന്ന് ഞാൻ ആദ്യം തന്നെ ഉച്ചരിച്ചത്. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു, പുതുപ്പള്ളി.